ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പ്രത്യേകിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കാര്യമുണ്ട്, കാരണം നമ്മൾ ഈ ഇപ്പം ചെയ്യുന്ന ഡെക്കറേഷൻ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, എൻ്റെ അതേ ടേസ്റ്റാണോ നിങ്ങൾക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, അപ്പം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പ്രത്യേകിച്ച് പറയാൻ മറക്കരുതേ. അപ്പോൾ ഹേർഡ് ഷേപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഐസിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ഓയിൽ ബ്രഷ് വെച്ചിട്ടാണ് ആ ഒരു ലൈൻസ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടേക്കായിട്ടാണ് ലൈൻസ് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഷാർപ്പ് എഡ്ജോ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നൊക്കെ വരുന്ന ഓർഡേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ താഴെ നിന്ന് മുകളിലോട്ടേക്കും പിന്നെ ഇവിടെ സൈഡിൽ നിന്നൊക്കെ സെൻറ്ററിലോട്ടേക്കായിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് അങ്ങോട്ടേക്ക് ശേഷം വരുന്ന ഡിസൈൻസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഡിസൈനാക്കി മാറ്റുന്നത്. അപ്പോൾ സെയിം ടൈമിൽ തന്നെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹെഡ് ഷേപ്പിലുള്ളത് ഇപ്പോൾ ചെയ്യുന്നതും, പിന്നെ അതിന് തൊട്ട് മുൻപ് നമ്മൾ ഇതിന് തൊട്ട് മുൻപിട്ടുള്ള വീഡിയോസിലുള്ള ആ ഒരു ഡെക്കറേഷനും ഈ സെയിം ദിവസം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇവിടെ റോസ് ഫ്ലവേഴ്സ് വരയ്ക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഈ നോസിലിന് അത് പേരോ നമ്പേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കർവ് ഇല്ലാത്ത ടൈപ്പ് നോസിലാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഫ്ലവർ നോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100x44 യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഞാൻ ഫ്ലവേഴ്സ് വരച്ചിട്ടുള്ളത് 100x44 അപ്പം ഇത് ഞാൻ സിമ്പിളായിട്ട് ചെറിയൊരു പെറ്റലസ് ടൈപ്പിലാണ് ഫ്ലവേഴ്സ് വരച്ചിട്ടുള്ളത്. ഇനി അതിന് മുകളിലേക്ക് വൈറ്റ് ക്രീമിൽ ഫ്ലവേഴ്സ് വരച്ചിട്ട് അതിന് മുകളിലേക്ക് ഇവിടെ ഡസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, റെഡ് കളറിൽ ഡസ്റ്റ്. ഇതാണ് സമയത്ത് നമുക്ക് ക്രീമിൽ ഒരുപാട് കളേഴ്സ് ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓവറായിട്ട് കളേഴ്സ് ഉള്ളിലേക്ക് പോയി എന്നുള്ള ഒരു ടെൻഷനോ കയ്പോ ടേസ്റ്റോ പിന്നെ ക്രീം ലൂസായി പോകുന്നു എന്നുള്ള പ്രോബ്ലംസോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ഒരു ഡസ്റ്റിന് ഒരു 200-300 സംതിങ് ഉള്ളിലാണ് ഉള്ളത്. അത് കുറേ ആയി വാങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റേറ്റ് അത്ര ഓർമ്മയില്ല. അപ്പോൾ ഒരു 200 എന്തായാലും ഉണ്ട് അതിന്. അപ്പോൾ പല ബ്രാൻഡിൻ്റെ ഉണ്ട്, 300-ൻ്റെതുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലതരം കളേഴ്സിലുണ്ട്, പലതരം റെഡ്, ഗ്രീന്, യെല്ലോ, ബ്ലൂ, അപ്പോൾ അതൊക്കെ ഉണ്ട്, പിന്നെ ഗോൾഡൻ വരെ ഉണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള കളേഴ്സ് നമുക്ക് ഇതുപോലത്തെ ഡസ്റ്റ് പൗഡർ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതിവിടെ രണ്ട് ഫ്ലവേഴ്സാണ് വരച്ചിട്ടുള്ളത്. രണ്ട് റോസ് ഫ്ലവേഴ്സ് നല്ല വിടർന്ന് നിൽക്കുന്ന രീതിയിലുള്ള റോസ് ഫ്ലവേഴ്സാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസും പിന്നെ കളർ മിക്സിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽസ് പറയുന്നില്ല കേട്ടോ. ഇത് ഞാൻ ഫുള്ളി കവർ ആയിട്ടുള്ള ആ ഫ്ലവേഴ്സ് മൊത്തത്തിൽ ആ റെഡ് കളർ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ ഫ്രീസറിൽ കൊണ്ടുവച്ചതിന് ശേഷമാണ് കേക്കിലേക്ക് എടുത്ത് മാറ്റുന്നത്. ഞാൻ ആദ്യം എടുത്ത് വെക്കുന്നതിന് മുൻപ് ഫസ്റ്റ് ഞാൻ ഫ്ലവേഴ്സാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതുപോലെ ബട്ടർ ക്രീം എടുത്ത് വെക്കുന്നത് പോലെ കൈ കൊണ്ട് തന്നെ ആ ഫ്ലവേഴ്സ് എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ, ഇതിപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ആ കയ്യിൽ പിടിച്ചിട്ട് പോലും ക്രീം മെൽട്ടായി പോകും, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതേ രീതിയിൽ കൈ കൊണ്ട് പോലും നമുക്ക് എടുത്തിട്ട് ആ ഡെക്കറേഷൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഡസ്റ്റ് പൗഡർ ആയതുകൊണ്ട് കളർ ചെറുതായിട്ടൊന്ന് കൈ ടച്ചായ സ്ഥലത്ത് ഒന്ന് കളർ പോയിട്ടുണ്ടാവും. അത് നമുക്ക് ഈ ലാസ്റ്റ് ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഡസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തൊട്ട് പോയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് പെറ്റൽസൊക്കെ ആയിട്ട് ആ ഒരു ലീഫ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ലീഫ് ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ക്രീമിലേക്ക് ആക്കിയതിന് ശേഷം പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് ടിപ്പ് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒരു ലീഫ് ഡിസൈനിങ്ങും ഒരു തണ്ടും കൊടുക്കുക. പിന്നെ അതിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് ലീഫും കൂടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ലൈൻസ് ലൈൻസ് കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ലീഫിൻ്റെ ഡിസൈനിങ് വരും. ഒരു സിമ്പിളായിട്ടുള്ള, നമുക്ക് അധികം നോസിൽസിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല, ആ ഫ്ലവേഴ്സിന് മാത്രമേ നോസിലിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കിയൊന്നും നോസിൽ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സ് രണ്ടെണ്ണം വെക്കുക. സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഈ ഒരു ഡിസൈന് നമ്മൾ മാറ്റേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് റോസ് ഫ്ലവേഴ്സ് ഡിസൈനിങ്ങും ലീഫും കാര്യങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞ് താഴെ ബോർഡറൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസൈൻ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ലീഫ് ഡിസൈനിങ്ങിന് എടുത്തിട്ടുള്ള സെയിം ക്രീം തന്നെയാണ് ഉണ്ടെങ്കിൽ രണ്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡോട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു ലൈന് പോലെ വരക്കുന്നുണ്ട്. ഒന്ന് ഡോട്ട് പ്രസ് ചെയ്യുക, ഒന്ന് വലിക്കുക, പ്രസ് ചെയ്യുക, വലിക്കുക, ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എടുത്ത് മാറ്റി കളയുന്നത്.
അപ്പോൾ ഈ ഒരു ഡിസൈനിങ്ങിൽ എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്, ഈസി ആയിട്ട് നമ്മൾ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ ഞാനിതിവിടെ ഇതൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലിയർ ചെയ്തിട്ട് പിന്നെ വേറെ സിമ്പിളായിട്ട്, ജസ്റ്റ് ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നെക്സ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ട് മാറ്റി, കാരണം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഒരു കേക്കിലേക്ക് വെച്ച് കഴിഞ്ഞാലും അത് തിരിച്ചെടുക്കുന്ന സമയത്ത് അതധികം ഡാമേജ് ആവാത്ത രീതിയിൽ നമുക്കത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക, എന്നിട്ട് കേക്ക് ഡെലിവറി ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഫിനിഷിങ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് കേക്കിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അധികം ക്രീമൊന്നും സ്പ്രെഡ് ആവാത്ത രീതിയിൽ തന്നെ ഫ്ലവേഴ്സ് എടുത്ത് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അതിന് മുകളിലുള്ള ഫ്ലവേഴ്സും മാറ്റി, അതിൻ്റെ ഗ്രീൻ കളറും എല്ലാം മാറ്റിയതിന് ശേഷം വീണ്ടും ആ വൈറ്റ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഞാനിവിടെ സ്ക്രീപ്പർ വെച്ചിട്ടാണ് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ആ സ്ക്രീപ്പർ വെച്ചിട്ട് നേരത്തെ കൊടുത്തതുപോലെ തന്നെ സൈഡിൽ നിന്നും സെൻട്രലോട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി താഴെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ കളറ് ഒരു പാലറ്റ് നൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണിൻ്റെ ബാക്ക് വശോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് താഴെ നിന്ന് മുകളിലോട്ടേക്ക് ഒരു ലൈൻസ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക, ഒന്ന് വലിക്കുക. എക്സസ് ആയിട്ട് ക്രീം ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും താഴെ പ്രസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് വലിക്കുക. അപ്പോൾ നമ്മൾ പാലറ്റ് നൈഫ് ചെറിയ ടൈപ്പ് ആകുമ്പോഴേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ പാലറ്റ് നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് അതൊന്ന് ഇതുപോലെ സ്ക്രീപ്പ് ചെയ്തെടുക്കുക. ഇനി ക്രീം നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഗ്രീൻ കളർ തന്നെ സൈഡിൽ നിന്നും ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻസ് ലൈൻസ് പോലെ അങ്ങനെ തോന്നിയ പോലെ അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ലൈൻസ് കൊടുക്കുക. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ലൈൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡിപ്പ് ചെറുതായിട്ട് മാത്രം, പൈപ്പിംഗ് ബാഗിൻ്റെ ഡിപ്പ് ചെറുതായിട്ട് മാത്രം കട്ട് ചെയ്യുക. മാക്സിമം നൈസ് ആയിട്ട് വന്നാൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് റെഡ് കളറിലോ ഗ്രീൻ കളറോ ഏത് കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്രീനാണ് അവർ പറഞ്ഞത്, അപ്പോൾ ആ ഒരു രീതിയിൽ ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെർട്ട് ഷേപ്പിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് സെൻറ്ററിലോട്ടേക്ക് ജോയിൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ലൈൻസും കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ലൈൻസ് കൊടുക്കുക, പിന്നെ ഒരു റിബൺ പോലെ താഴോട്ടേക്ക് നിൽക്കുന്ന പോലെ ഒരു രണ്ട് ലൈൻസ് താഴോട്ടേക്കും കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഇല്ലേ, റെഡ് കളർ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്, ആ ഒരു ഫ്ലവേഴ്സും കൂടി എടുത്ത് വെക്കുക. കാരണം നമ്മളത് ഫ്രീസറിൽ വെച്ചുള്ളതായതുകൊണ്ട് അത് എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും അത് എടുത്ത് വെക്കുന്ന സമയത്തും അതിന് യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ വരില്ല. നമുക്കിതുപോലെ സ്ഥലത്തിന് ചെറിയ വ്യത്യാസം വരുമ്പോൾ അത് തിരിച്ച് ശരിയാക്കി വെക്കാനും ഒക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ഫ്ലവേഴ്സ് വേണമെങ്കിൽ മാറ്റി വെക്കാനും എടുത്തു വെക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ടച്ച് ചെയ്ത സമയത്ത് കളേഴ്സ് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇതുപോലെ ആ നേരത്തെ യൂസ് ചെയ്ത അതേ പൗഡർ സ്പ്രേ വെച്ചിട്ട് ഒന്ന് ആ കളേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്തിട്ട് കട്ടിയാവരുത്, അങ്ങനെയാകുന്ന സമയത്ത് ഓവറായിട്ട് അതിനുള്ളിൽ നിന്ന് ഡസ്റ്റ് പുറത്തോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ രണ്ട് സൈഡിലും കൂടി ഒന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു, അതും കൂടി കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ഈ ഒരു വർക്ക് വരുന്നത്. ഗ്രീനിൽ റെഡ് വൈറ്റ് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് കളേഴ്സിൻ്റെ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ആണോ, ഈ ഒരു ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ല നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു രണ്ട് ഫ്ലവർ വെച്ചിട്ടുള്ളതാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അപ്പോൾ അതായത് ഒരുമിച്ചിട്ടുള്ള ചെയ്തതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. നമ്മൾ ബിഗിനസ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിരുന്ന ഗിവ് അവേ വീഡിയോസ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കുക. അപ്പം മറക്കരുത്, പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പി.